കൊറോണ പടരുന്ന പശ്ചാത്തലത്തിൽ ഇറ്റലിയിൽ നിന്ന് മകളെ ഇന്ത്യയിൽ മടക്കിയെത്തിച്ച കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് ഒരച്ഛൻ. സ്വന്തം രാജ്യത്തുള്ളവരെ പോലെ തന്നെ മറ്റു രാജ്യത്തുള്ളവരെ പോലും തിരികെ എത്തിക്കാൻ കാണിക്കുന്ന മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോലും പ്രശംസനീയമായിരുന്നു. കൊറോണ എന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ ലോകരാജ്യങ്ങൾ കിടഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇതിനിടയിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തിരികെ സുരക്ഷിതമായി എത്തിക്കാൻ പല രാജ്യക്കാരും വിമുഖത കാട്ടുന്ന സമയത്തു പോലും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ മോദി സർക്കാർ കൈക്കൊള്ളുന്നത് വലിയ പ്രശംസ നേടുന്ന പ്രവർത്തനങ്ങളാണ്. കൊറോണ പടരുന്ന പശ്ചാത്തലത്തിൽ ഇറ്റലിയിൽ നിന്ന് മകളെ നാട്ടിലെത്തിച്ചതിനുള്ള നന്ദി അറിയിച്ചുള്ള ഒരച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ മോദി സർക്കാരിന് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നത്. മോദി സർക്കാർ എനിക്കും എന്റെ മകൾക്കും പിതൃതുല്യരാണ്. ഫേസ്ബുക്കിലെ വികാരഭരിതമായ പോസ്റ്റിൽ മുംബൈ സ്വദേശി സുജയ് കഥം കുറിച്ചു. ഇറ്റലിയിലെ മിലാനിൽ കുടുങ്ങിയ സുജയിന്റെ മകളടക്കം നിരവധി ഇന്ത്യക്കാരെ സുരക്ഷിതമായി കഴിഞ്ഞ ദിവസങ്ങളിലായി കേന്ദ്രം മടക്കിയെത്തിച്ചിരുന്നു. സുജയിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. February 4 മകൾ ബിരുദാനന്തര ബിരുദ പഠനത്തിന് മിലാനിൽ പോയത്. 28 4 മാസത്തെ വാടകയടക്കം നൽകി താമസ സൗകര്യവും ശരിയാക്കി. പക്ഷേ കൊറോണ കാരണം March 10 എല്ലാ സ്ഥാപനങ്ങളും അടച്ചു. സ്ഥിതിഗതികൾ വഷളായതോടെ മടങ്ങി വരാൻ മകളോട് അഭ്യർത്ഥിച്ചു. പക്ഷേ വിമാനവും നിലച്ചിരുന്നു. തുടർന്ന് മകൾ കുടുങ്ങിയ വിവരം March 12 ഇറ്റലിയിലെ ഇന്ത്യൻ എംബസിയിൽ അറിയിച്ചു. March 13 രാത്രി എംബസിയിൽ നിന്ന് തന്നെ വിളിച്ചു. March 14 മകളെ മടക്കി അയക്കുമെന്നും അറിയിച്ചു. വർഷങ്ങളായി മോദി സർക്കാരിനെ താൻ നിരന്തരം വിമർശിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ മോദി സർക്കാർ എനിക്കും മകൾക്കും പിതൃതുല്യരാണ്. ഭക്ഷണവും മരുന്നും അടക്കം അവൾക്ക് നൽകി. രക്ഷിതാക്കളുടെ കരുതലോടെയാണ് സർക്കാർ പ്രവർത്തിച്ചത്. ഇറ്റലിയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാർക്കും എയർ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ടതില്ല. അവരുടെ കുട്ടികളെ ഇന്ത്യൻ എംബസി നല്ല നിലയ്ക്കാണ് പരിപാലിക്കുന്നത്, അദ്ദേഹം തുടർന്നു. March 15 മടങ്ങിയെത്തിയ പെൺകുട്ടി ഇപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ക്യാമ്പിൽ നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ഇന്ത്യ. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയിൽ കുടുങ്ങിയ പാകിസ്ഥാൻ കൈവിട്ട വിദ്യാർത്ഥികളെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിച്ച് സഹായിക്കാൻ തയ്യാറാണെന്ന് സന്നദ്ധത അറിയിച്ച രാജ്യമാണ് ഇന്ത്യ. ചൈനയിൽ കൊറോണ പടർന്നു പിടിക്കുമ്പോൾ സ്വന്തം രാജ്യത്തുള്ളവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്ന ധർമ്മം മറന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യം ഇത് കണ്ടു പഠിക്കേണ്ടതുണ്ട്. അതേസമയം കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്താകമാനം കേന്ദ്ര സർക്കാർ കർശന നടപടികളാണ് ഇതുവരെയും സ്വീകരിച്ചു കഴിഞ്ഞത്. രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാളുകളും സ്വിമ്മിംഗ് പൂളുകളും അടച്ചിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അനാവശ്യമായി ജനങ്ങൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും കൈ കഴുകുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിനങ്ങൾ ഇന്ത്യക്ക് നിർണായകമാവുകയാണ്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.